പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റത്തിനെ കുറിച്ചാണ് അതിൻ്റെ മെക്കാനിസം എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം അതിൻ്റെ സ്റ്റെപ്പുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം നിങ്ങൾ പുസ്തകം എടുത്ത് പാനെടുത്ത് ഇന്നത്തെ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പല കുട്ടികൾക്കും അറിയാത്തൊരു ടോപ്പിക്കാണ് പല അധ്യാപകർക്കും പല പല ടെക്നിക്കുകളാണുള്ളത് ഇത് പറഞ്ഞു തരാനായിട്ട് ഓക്കെ ഇതുവരെ നിങ്ങളിത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറന്നിട്ട് വേണം നിങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ് കാണാൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓക്കെ ബ്ലോക്ക് കോൺ ബ്ലോക്ക് ഡയറത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് വേണം നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കാണാൻ ഓക്കെ സോ ഇന്നത്തെ ക്ലാസ് എന്തായാലും ആയിരിക്കും എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം സോ വെൽക്കം ബാക്ക് എങ്കിൽ ഡിസ്കസ് ചെയ്യാം ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം ശ്രദ്ധിക്കാം ദാ ഇവിടെ ഒരു അഞ്ച് കിലോ ബ്ലോക്ക് ഉണ്ട് അതിന്റെ താഴെയായിട്ട് മറ്റൊരു ബ്ലോക്ക് ഒരു പത്ത് കിലോ ബ്ലോക്ക് ഓക്കെ ഇതിരിക്കുന്ന സർഫസ് ഇതാണ് ഈ ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ഈക്വൽ ടു ആണ് അതായത് ഇതൊരു സ്മൂത്ത് സർഫസ് ആണ് ഫ്രിക്ഷൻ ആണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് ഓക്കെ ഇനി ഈ ഒരു സർഫസ് ഉണ്ടല്ലോ ഈ ഒരു സർഫസിലെ കൊയ്ഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ ഈക്വൾ ടു തന്നിരിക്കുന്നു പോയിന്റ് ടു ആണ് സോ ഈ ഒരു മൊത്തം സിസ്റ്റത്തിന്റെ പേരാണ് ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം അതല്ലെങ്കിൽ ടു ബ്ലോക്ക് സിസ്റ്റം ഓക്കെ ഇനി ഇവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കണം ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളെയും പോസ്റ്റ്മോർട്ടം ചെയ്യണം ഓക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുക വെറുതെ കണ്ടുകൊണ്ട് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കാതെ നോട്ടുകൾ എഴുതിയെടുക്കൂ പറയുന്ന ഓരോ സ്റ്റെപ്പും വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകും ശ്രദ്ധിക്കാം ഓക്കെ സോ ഇവിടെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ബ്ലോക്കിന് ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഒരു എഫ് വൺ ഫോഴ്സിൽ ആദ്യത്തെ കാര്യം പറയട്ടെ ഈ ഒരു ബ്ലോക്ക് ഒരിക്കലും ഈ എഫ് വൺ ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് നീങ്ങില്ല ഫോർ എക്സാമ്പിൾ ഇതൊരു അഞ്ച് ആണെങ്കിൽ ഈ ബ്ലോക്ക് ഒരിക്കലും അഞ്ച് ന്യൂട്രനിൽ അങ്ങോട്ടേക്ക് നീങ്ങില്ല കാരണം ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ഈ സർഫസ് എന്ത് ചെയ്യുന്നു ഫ്രിക്ഷൻ്റെ രൂപത്തിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു അങ്ങിടുക്കൂ അല്ലേ വായോ മോഷനെ ഒപ്പോസ് ചെയ്യുന്നു ഫ്രിക്ഷൻ ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ദാ ഇത് മൂലമുണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു ഓക്കെ അതുമൂലം ഒരിക്കലും എഫ് വൺ ഫോഴ്സിൽ പോകില്ല അങ്ങോട്ടേക്ക് വന്ന ഫോഴ്സ് എത്രയായിരിക്കും എഫ് വണ്ണിൽ നിന്നും ഈ ഫ്രിക്ഷൻ മൈനസ് ചെയ്തായിരിക്കും സോ ഞാൻ എഴുതുന്നു എഫ് വൺ നെറ്റ് ഫോഴ്സിൽ ബ്ലോക്ക് അങ്ങോട്ടേക്ക് പോകുന്നു ഇനിയിപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫ്രിക്ഷനും കൂടെ ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വന്നേനെ അങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം ഓക്കെ ശരി സോ തൽക്കാലം ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് എഫ് വൺ നെറ്റ് ഓക്കെ സോ ഈ ഒരു ഫോഴ്സിൽ പോകുമ്പോൾ ഈ ബ്ലോക്കിന് ഒരു ആക്സലറേഷൻ ഉണ്ടാവും ആ ആക്സലറേഷന് ഞാൻ എ വൺ നിന്ന് വിളിച്ചു എ വൺ ഓക്കെ ശരി ഇനി മുകളിലത്തെ ബ്ലോക്കിന് നോക്കാം വെരി ഇമ്പോർട്ടൻറ്റ് ഈ ബ്ലോക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മുകളിലത്തെ ബ്ലോക്കിന് പുറകിലേക്ക് പോകാനായിട്ടുള്ള പുറകിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു ടെൻഡൻസി ഒരിക്കലും പുറകിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ബ്ലോക്ക് മുന്നിലേക്ക് പോകുന്നു ഈ ബ്ലോക്കിന് പുറകിലേക്ക് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടാവോ ഉണ്ടാവും ഉണ്ടാവും ഞാനത് കാണിച്ചു തരും ഓക്കെ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരും വെയിറ്റ് ചെയ്യൂ തൽക്കാലം ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കൂ ഈ ബ്ലോക്ക് മുന്നിലേക്ക് പോകുന്നു മുകളിലത്തെ ബ്ലോക്കിന് പുറകിലേക്ക് വരാനായിട്ടുള്ള ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടോ ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സർഫസിലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും ഈ ബ്ലോക്കിനോട് പറയും അങ്ങോട്ടേക്ക് പോകല്ലേ ഇങ്ങോട്ടേക്ക് വരൂ അങ്ങോട്ടേക്ക് വരാൻ പറയും ഇവിടുത്തെ ഫ്രിക്ഷൻ റൈറ്റ് ശരി ഇവിടുത്തെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു ഈ ബ്ലോക്കിനോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു ഓക്കെ സോ ഇത് ഫ്രിക്ഷൻ ഫോഴ്സ് മൂലം ഈ ബ്ലോക്കിന് ഉണ്ടാകുന്ന ആക്സലറേഷൻ അതിനെ ഞാൻ എ വൺ എന്ന് വിളിക്കുന്നു യെസ് എ വൺ എ വൺ ശ്രദ്ധിക്കാം ഈ ബ്ലോക്കിന് ഇപ്പം ഇങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസിയേ ഉള്ളൂ ഈ ബ്ലോക്ക് ഇപ്പോഴും താഴത്തെ ബ്ലോക്കിൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു ഇവർ ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ രണ്ടുപേരുടെ ആക്സലറേഷൻ എന്തായിരിക്കും സെയിം ആയിരിക്കും രണ്ട് ബ്ലോക്കുകളുടെയും ആക്സലറേഷൻ എന്തായിരിക്കും സെയിം ആയിരിക്കും കാരണം രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു മുകളിലത്തെ ബ്ലോക്ക് എന്താണ് റെസ്റ്റിലാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് മനസ്സിലാക്കി പോകും എങ്കിൽ അടുത്ത സ്റ്റെപ്പ് പറയാൻ ശ്രദ്ധിക്കൂ ഞാൻ എന്ത് ചെയ്യുന്നു ആ ഇവിടുത്തെ ഫോഴ്സ് കൂട്ടുന്നു ഞാൻ ഞാനെന്ത് ചെയ്യുന്നു വീണ്ടും ഒരു എഫ് ടു ഫോഴ്സിൽ ഈ അങ്ങോട്ട് പിടിച്ചു വിളിക്കുന്നു വീണ്ടും ഒരിക്കലും എഫ് ടു ഫോഴ്സിൽ അങ്ങോട്ടേക്ക് പോവില്ല എഫ് ടുവിൽ നിന്നും ആ ഈവിടുത്തെ ഫ്രിക്ഷൻ മൈനസ് ചെയ്യണം അത്രയും ഫോഴ്സിലായിരിക്കും ഈ ബ്ലോക്ക് അങ്ങോട്ട് പോവുക അതായത് ഈ ഫോഴ്സ് എത്രയായിരിക്കും എഫ് ടു നെറ്റ് എന്ന് എഴുതുന്നു ഓക്കെ സോ ഈ ഒരു എഫ് ടു നെറ്റ് മൂലം ഈ ബ്ലോക്കിന് ഇപ്പോഴൊന്നും ഉണ്ടാവും ഒരു ആക്സോറേഷൻ ഉണ്ടാവും അത് കൂടുതലായിരിക്കും അതിനെ എ ടു എന്ന് വിളിച്ചു ഇനി വീണ്ടും മുകളിലത്തെ ബ്ലോക്കിനെ നോക്കാം മുകളിലത്തെ ബ്ലോക്കിന് ഇപ്പോഴൊന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് ഈ ബ്ലോക്കിനെ കൂടുതൽ ഫോഴ്സിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുമ്പോൾ മുകളിലത്തെ ബ്ലോക്കിന് ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ടെൻഡൻസിയും കൂടുന്നു ടെൻഡൻസി കൂടുന്നു വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടി ഈ ബ്ലോക്കിന് പക്ഷേ ഈ ബ്ലോക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല കാരണം ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു ഈ ബ്ലോക്കിന് അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഇങ്ങോട്ടേക്ക് പോകില്ലേ അങ്ങോട്ടേക്ക് വരൂ വീണ്ടും ഫ്രിക്ഷൻ പിടിച്ചു വലിക്കുന്നു ഈ ഫ്രിക്ഷൻ മൂലം ഈ ബ്ലോക്കിന് വീണ്ടും ഒരു ആക്സലറേഷൻ ഉണ്ടാവും അത് എ ടു ആയിരിക്കും യെസ് ഈ രണ്ട് ആക്സലറേഷനും ആണ് കാരണം ഇപ്പോഴും രണ്ട് ബ്ലോക്കുകളും അങ്ങോട്ടേക്കാണ് പോകുന്നത് ഓക്കെ അതുകൊണ്ട് രണ്ടുപേരുടെ ആക്സ്പ്ലേഷൻ സെയിം ആയിരിക്കും രണ്ടുപേരുതാ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന രണ്ടുപേരുടെ ആക്സ്പ്ലേഷൻ സെയിം 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 ഓക്കെ ശരി എങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ശ്രദ്ധിച്ചിരിക്കൂ ശ്രദ്ധിച്ചിരിക്കൂ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ബ്ലോക്കിന് കൂടുതൽ ഫോഴ്സിൽ ഒരു എഫ് ത്രീ ഫോഴ്സിൽ ഗംഭീര ഫോഴ്സിൽ പിടിച്ചു വലിക്കുകയാണ് പക്ഷെ ഇപ്പോഴും എഫ് ത്രീ ഫോഴ്സിൽ ഈ ബ്ലോക്ക് അങ്ങോട്ട് നീങ്ങില്ല ഇതിൽ നിന്നും ഫ്രിക്ഷൻ മൈനസ് ചെയ്ത ഒരു വാല്യൂ ദാറ്റ് ഈസ് എഫ് നെറ്റ് ഈ ഒരു ഫോഴ്സിൽ ഈ ബ്ലോക്കിൽ അങ്ങോട്ടേക്ക് നീങ്ങുന്നു അതുമൂലം ഈ ബ്ലോക്കിന് പുതിയൊരു ആക്സലറേഷൻ വരും എ ത്രീ എന്നുള്ളൊരു ആക്സലറേഷൻ വരും ഓക്കെ ശരി ഇനി മോളിലത്തെ ബ്ലോക്കിനെ നോക്കാം ഇപ്പൊ ഈ ബ്ലോക്കിനെ ഞാൻ ഗംഭീര ഫോഴ്സിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുക അപ്പം മുകളിലത്തെ ബ്ലോക്കിന് എന്ത് തോന്നും പുറകിലേക്ക് വരാൻ ഇങ്ങോട്ടേക്ക് ഒരു ടെൻഡൻസി തോന്നും ഉണ്ടല്ലോ അതൊരു അതി അതി അതിഗംഭീരമായിട്ടുള്ള ടെൻഡൻസിയാണ് ഗംഭീര ടെൻഡൻസി അതിഗംഭീരമായിട്ടുള്ള ടെൻഡൻസിയാണ് ഇപ്പൊ ബോഡിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അതിഗംഭീരമായിട്ടുള്ള ടെൻഡൻസിയാണ് ഓക്കെ പക്ഷെ ഈ ബോഡി ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നില്ല കാരണം ഫ്രിക്ഷൻ ഇപ്പോഴും ഇവിടെ ആക്ട് ചെയ്യുന്നു ഫ്രിക്ഷൻ ഇപ്പോഴും ഈ ബോഡിയോട് പറയുന്നു അതിഗംഭീര ടെൻഡൻസി ഒക്കെ ഉണ്ട് ഓക്കെ പക്ഷെ ഇപ്പോഴും നീ ഇങ്ങോട്ടേക്ക് വരൂ പക്ഷേ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഈ അതിഗംഭീര ടെൻഡൻസിക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ ആക്ട് ചെയ്യുന്നു മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ എഫ് ലിമിറ്റിംഗ് എന്ന് വിളിക്കുന്നു ഇത് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട് മ്യൂ എസ് ഇൻ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഓക്കെ ഓക്കെ ശ്രദ്ധിക്കുക സോ ഈ ഒരു അധികം ഭീര ഫ്രിക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബ്ലോക്കിന് ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും ആക്സലറേഷൻ ഞാൻ എ എന്ന് വിളിക്കുന്നു യെസ് ഇപ്പോഴും രണ്ട് ബ്ലോക്കുകളും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ആ ഈ ബ്ലോക്കിന് ഇങ്ങോട്ടേക്കുള്ള നല്ല ടെൻഡൻസി ഉണ്ട് പക്ഷേ ഇപ്പോഴും എന്താ സംഭവം രണ്ട് പേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവുക രണ്ട് പേരുടെ ആക്സലറേഷൻ അത് ഇപ്പോഴും ആണ് രണ്ട് പേരുടെയും ആക്സലറേഷൻ ഇപ്പോഴും സെയിം ആണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ബോഡിക്ക് അങ്ങോട്ടേക്കുള്ള ആക്സലറേഷൻ അത് മാക്സിമം ഫ്രിക്ഷൻ ആയിട്ടുള്ള ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് ആ മാക്സ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ ബോഡിക്ക് അങ്ങോട്ടേക്ക് മാക്സിമം ഫ്രിക്ഷൻ അതുമൂലം മാക്സിമം ഓക്കെ സോ ഏത്വൾ ടു എ മാക്സ് ആണ് അടുത്ത കാര്യം ശ്രദ്ധിക്കൂ ഞാൻ എന്ത് ചെയ്യുന്നു ഇനിയും ഫോഴ്സ് കൂട്ടുന്നു ഒരു അതിഗംഭീര ഫോഴ്സിൽ ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു അതിഗംഭീര ഫോഴ്സിൽ ഓക്കെ പക്ഷെ ഇപ്പോഴും എഫ് ഫോറിൽ അങ്ങോട്ടേക്ക് നീങ്ങില്ല ബോഡി എന്ത് ചെയ്യുന്നു ഒരു അതിഗംഭീര ഫോഴ്സ് തന്നെ ഒരു എഫ് ഫോർ നെറ്റ് ഫോഴ്സിൽ ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് നീങ്ങുന്നു അതിന് കറസ്പോണ്ടിംഗ് ചെയ്തിട്ട് ഒരു ആക്സലറേഷൻ ഉണ്ട് എ ഫോർ ആക്സലറേഷൻ ഗംഭീര ആക്സലറേഷനിൽ താഴത്തെ ബ്ലോക്കിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഈ സമയത്ത് ഈ ബ്ലോക്ക് എന്തു ചെയ്യും തൊട്ട് മുന്നേ ഒരു എഫ് ത്രീ ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ഗംഭീര ടെൻഡൻസി ഉണ്ട് ഫോഴ്സ് ബി ഉണ്ട് എഫ് ഫോറാക്കി ബി ബ്ലോക്ക് എന്ത് ചെയ്യുന്നു ഒട്ടും അടിക്കാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് വരുന്നു ബി വിത്ത് മീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു ഓക്കെ ഓക്കെ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് വരുന്നു ഇത് നിങ്ങൾക്ക് കാണണം കണ്ണോണ്ട് കാണണം ഓക്കെ കണ്ടിട്ട് തിരിച്ചു വരൂ ഇതാണൊരു ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു താഴത്തെ ബ്ലോക്കിനെ ഒരു എഫ് വൺ ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഓക്കെ രണ്ട് ബ്ലോക്കുകളും ഒരുമിച്ചാണ് വന്നത് അതിനർത്ഥം രണ്ട് പേർക്കും സെയിം ആണ് ഓക്കെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു താഴത്തെ ബ്ലോക്കിനെ ഒരു എഫ് ടു ഫോഴ്സിൽ കുറച്ചുകൂടെ വലിയ ഫോഴ്സിൽ പിടിച്ചു വലിക്കുന്നു ഇപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് അതിനർത്ഥം രണ്ടുപേർക്കും സെയിം ആക്സലറേഷൻ വീണ്ടും ഞാനെന്ത് ചെയ്യുന്നു താഴത്തെ ബ്ലോക്കിനെ കുറച്ചും വലിയ ഫോഴ്സിൽ ഒരു എഫ് ത്രീ ഫോഴ്സിൽ വീണ്ടും പിടിച്ചു വലിക്കുന്നു ഓക്കെ നിങ്ങൾ ഇടയ്ക്കാതെ അങ്ങോട്ടേക്ക് പോണത് കണ്ടു ഒരു ടെൻഡൻസി ഫീൽ ചെയ്തു അങ്ങോട്ടേക്ക് ഓക്കെ ഒരു മാക്സിമം ടെൻഡൻസി അങ്ങോട്ടേക്ക് കണ്ടതിൽ നിങ്ങൾ ഒന്ന് ബാക്ക് ഒന്ന് പോയി നോക്കൂ ശരി ഞാനെന്ത് ചെയ്യുന്നു വീണ്ടും നിങ്ങൾ കാത്തിരുന്ന സിറ്റുവേഷൻ താഴത്തെ ബ്ലോക്കിനെ എഫ് ഫോർ ഫോഴ്സിൽ കുറച്ചുകൂടെ വലിയ ഫോഴ്സിൽ പിടിച്ചു വലിക്കുന്നു യെസ് മേലത്തെ ബ്ലോക്ക് എന്ത് ചെയ്തു പുറകിലേക്ക് പോയി ഇതാണ് അവിടുത്തെ മെക്കാനിസം ഓക്കെ ഇനി ഇതിന്ന് ചോദിക്കാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാം ആ പ്രോബ്ലംസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകളും അതും കൂടെ പറയാം സോ മെക്കാനിസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറകിലേക്ക് പോകും തീർച്ചയായിട്ടും മനസ്സിലാവും എങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആദ്യത്തെ പ്രോബ്ലം ഇതാണ് ഇങ്ങനൊരു ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം ഉണ്ട് താഴത്തെ ബ്ലോക്കിനെ ട്വൻറ്റി ന്യൂട്രനിൽ പിടിച്ചു വലിക്കുന്നു ഓക്കെ ഒരു സർഫസിൽ ഇരിക്കുന്നു താഴത്തെ ബ്ലോക്കിനെ ട്വൻ്റി ന്യൂട്രനിൽ പിടിച്ചു വയ്ക്കുന്നു ക്വസ്റ്റൻ ഇതാണ് ഫൈൻഡ് ഇഫ് ടു ബ്ലോക്ക്സ് ആർ മൂവിംഗ് ടുഗെദർ ഓർ നോട്ട് ഈ ഒരു ഫോഴ്സിലി എന്നെ പിടിച്ച് വിളിക്കുമ്പോൾ രണ്ട് ബ്ലോക്കുകളും ഒരുമിച്ചാണ് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് ഓക്കെ ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൾസോ ഫൈൻഡ് ആക്സലറേഷൻ ഓഫ് ടു ബ്ലോക്ക് രണ്ട് ബ്ലോക്കുകളുടെയും ആക്സലറേഷനും കണ്ടുപിടിക്കുന്നു ഓക്കെ സോ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു ട്വൻറ്റി ന്യൂട്ടിനെ മാച്ചു കളയണം ഓക്കെ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് എഴുതി വെക്കുക തന്നിരിക്കുന്നത് ട്വൻറ്റി നൂട്ടൻ ആണെന്ന് ഓക്കെ എന്നിട്ട് ഇവിടെ എന്ത് എഴുതുക എഫ് അപ്ലൈഡ് എന്ന് എഴുതുക പറയേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത് ഇത് ഫോളോ ചെയ്യും ഓക്കെ ശരി അതിനുശേഷം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം ആ ഇതിലെ സർഫസുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ലിമിറ്റിംഗ് ഫ്രിക്ഷനുകളും ഇവിടെ എഴുതി വെക്കുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് എഴുതിയിട്ടില്ല സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഇവിടുത്തെ സർഫസുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ലിമിറ്റിംഗ് ഫ്രിക്ഷനുകളും എഴുതി വയ്ക്കുക എങ്ങനെ എഴുതാം ശ്രദ്ധിക്കാം ആദ്യം ഈ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാം ടെൻ കെ ജി ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാം ടെൻ കെ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഒരു മാക്സിമം ഫോഴ്സിൽ ഈ സർഫസ് എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് പോകല്ലേ ഇങ്ങോട്ടേക്ക് വരൂ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഓക്കെ സോ ഇവിടുത്തെ മാക്സിമം ഫ്രിക്ഷൻ എത്രയായിരിക്കും ആയിരിക്കും എഫ് ലിമിറ്റിങ് അതെങ്ങനെ രണ്ടു മ്യൂ എസ് ഇൻറ്റു എൻ മ്യൂസിൻ്റെ വാല്യൂ സീറോ സീറോ ഇൻറ്റു എൻ ഈ ഫോഴ്സ് എത്രയായിരിക്കും ഇവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇക്കുള്ളൂ ആയിരിക്കും അതായത് ഇവിടെ എത്ര മ്യൂ അല്ലേ ഇതൊരു സ്മൂത്ത് സർഫസ് ആണ് സ്മൂത്ത് സർഫസ് ആണ് ഓക്കെ ഫ്രിക്ഷൻ സീറോ ഓക്കെ കഴിഞ്ഞു ഇല്ല ഈ ഒരു സർഫസ് ഉണ്ടല്ലോ ഇവിടെയും രണ്ട് സർഫസുകൾ കോൺടാക്റ്റിലുണ്ട് ഈ സർഫസ് എന്ത് ചെയ്യുന്നു ആ അങ്ങോട്ടേക്ക് പോകല്ലേ ഇങ്ങോട്ടേക്ക് വരൂ ഈ ഒരു ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കുന്നു ഈ ഒരു ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കുന്നു എത്ര ഫോഴ്സിലായിരിക്കും എഫ് ലിമിറ്റിംഗ് മാക്സിമം ഫോഴ്സ് എത്ര ആയിരിക്കും ഇവിടെ പിടിച്ചു വലിക്കാൻ പറ്റി മാക്സിമം ഫോഴ്സ് എഫ് ലിമിറ്റിംഗ് ആയിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം വീണ്ടും മ്യൂസ് ഇൻറ്റു എൻ മ്യൂസിൻ്റെ വാല്യൂ പോയിൻറ്റ് ടു ഇൻറ്റു എൻ്റെ വാല്യൂ എത്രയാണ് ആ എൻ എൻ്റെ വാല്യു എത്രയാണ് ശ്രദ്ധിക്കും മുകളിലത്തെ കേസ് ശ്രദ്ധിക്കും ഇവിടെ ഒരു ഫൈവ് കെ ജി ബ്ലോക്ക് ഇരിക്കുന്നു ഇതിൻ്റെ താഴത്തേക്ക് എടുത്ത് എം ജി ഫോഴ്സിൽ പിടിച്ചോളിക്കുന്നത് അതായത് ഫൈവ് ഇൻറ്റു ടെൻ ഇത്രയും ഫോഴ്സിൽ പിടിച്ചു പിടിച്ചോളിക്കുന്നു പക്ഷേ ഈ ബ്ലോക്ക് താഴത്തേക്ക് പോകുന്നുണ്ടോ ഇല്ല കാരണം മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് രണ്ടും ഈക്വൽ ആണ് എൻ ഈക്വൽ ടു എം ജി സൊ എന്നു വരെ ചെയ്താൽ ഫൈവ് ഇൻ ടു ടെൻ സൊ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എത്രയാണ് ഫൈവ് ഇൻറ്റു ടെൻ ഓക്കെ സോ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രയായിരിക്കും എഫ് എൽ ഈക്വൽ ടു ഇൻ്റെ വാല്യു എത്രയായിരിക്കും പോയിൻറ്റ് ടു ഇൻറ്റു ടെൻ രണ്ട് രണ്ട് അൻ്റെ അഞ്ച് പത്ത് ഓക്കെ അതായത് ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ സർഫസ് എന്ത് ചെയ്യുന്നു ടെൻ ന്യൂട്ടണിൽ അങ്ങോട്ടേക്ക് പോകലേ മോനെ ഇങ്ങോട്ടേക്ക് വരൂ ടെൻ ന്യൂട്ടണിൽ ഇങ്ങോട്ടേക്ക് പിടിച്ചു വിളിക്കുന്നു ഓക്കെ ടെൻ ന്യൂട്ടണിൽ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ശ്രദ്ധിക്കൂ അടുത്ത കാര്യം ശ്രദ്ധിക്കും വെരി ഇമ്പോർട്ടൻറ്റ് സോ ഈ ബ്ലോക്കിൻ്റെ കാര്യം കഴിഞ്ഞു ഞാൻ അടുത്ത ബ്ലോക്കിന് ശ്രദ്ധിക്കൂ ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മുകളിലത്തെ ബ്ലോക്കിന് എന്ത് തോന്നും പുറകിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും മോഷനുള്ള ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു ഫ്രിക്ഷൻ വരുന്നു സോ ഈ സർഫസിലെ ഫ്രിക്ഷൻ ഈ ബ്ലോക്കിനോട് പറയും അങ്ങോട്ടേക്ക് പോകല്ലേ ഇങ്ങോട്ടേക്ക് വരൂ മനസ്സിലാവുന്നു വെരി ഇമ്പോർട്ടൻറ്റ് ഈ ബ്ലോക്കിൻ്റെ മേലുള്ള ഫ്രിക്ഷൻ എങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്ക് ആ ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും എഫ് ലിമിറ്റിങ് ഓക്കെ മ്യൂ എസ് ഇൻ ടു എൻ സോ ഈ ഒരു ബ്ലോക്കിനും മ്യൂസിൻ ടു എൻ എന്തായിരിക്കും സെയിം ആയിരിക്കും പോയിൻ്റ് ടു ആ സെയിം സർഫസ് അല്ലേ മ്യൂസിൻ ടു എൻ പോയിൻ്റ് ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ ആണ് ദാറ്റ് ഈക്വൽ ടു ടെൻ ആയിരിക്കും അതായത് ഈ ബ്ലോക്കിന് ഇങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഈ സർഫ് ഈ സർഫസ് എന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഈ ബ്ലോക്കിന് എത്ര ഫോഴ്സിൽ ടെൻ ന്യൂട്ടണിൽ ഓക്കെ സോ ഇവിടെ ഞാൻ ഇത് എഴുതുന്നു ടെൻ ന്യൂട്ടൺ എന്ന് ഓക്കെ ടെൻ ന്യൂട്ടൺ ഓക്കെ സോ എല്ലാം എഴുതി കഴിഞ്ഞു ഓക്കെ ഒന്നുകൂടെ പറയണം ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു ഈ സർഫസ് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് പോവില്ലേ ഇങ്ങോട്ട് വരും സീറോ ഫോഴ്സിൽ പിടിച്ചു വലിക്കുന്നു ഓക്കെ മോളിൽ സർഫസ് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് പോവില്ലേ ഇങ്ങോട്ട് വരും ടെൻ ന്യൂട്ടനിൽ പിടിച്ചു വയ്ക്കുന്നു ഈ ബ്ലോക്കിൻ്റെ കാര്യം ഓക്കെ ഈ മുകളിലത്തെ ബ്ലോക്ക് എങ്ങനെയാണ് ആ ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ മുകളിലത്തെ ബ്ലോക്കിന് പുറകിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി ആണുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന കാര്യമാണ് സോ പുറകിലേക്ക് ടെൻഡൻസി നമുക്ക് ഫ്രിക്ഷൻ ചെയ്യുന്നു മുന്നിലേക്ക് പിടിച്ചു വലിക്കുന്നു സെയിം ടെൻ ന്യൂട്ടൺ ഓക്കെ മാക്സിമം ഫോഴ്സ് എത്രയാണ് ടെൻ ന്യൂട്ടൺ ആണ് എഫ് എൽ ഫ്രണ്ടിലേക്ക് പിടിച്ചു വലിക്കാൻ പറ്റിയ മാക്സിമം ഫോഴ്സ് ഇതാണ് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് ലിമിറ്റിങ്ങിൻ്റെ വാല്യൂ എഴുതണം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കും ബി വിത്ത് മി ഓക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഫൈൻഡ് എ മാക്സ് ഓഫ് ദ ബ്ലോക്ക് ഓൺ വിച്ച് ഓൺലി ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് ഇതിൽ ഫ്രിക്ഷൻ മാത്രം ആക്ട് ചെയ്യുന്ന ബ്ലോക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ മാക്സ് കണ്ടുപിടിക്കണം ഫ്രിക്ഷൻ മാത്രം ആക്ട് ചെയ്യുന്ന ബ്ലോക്ക് ഏതാണ് ഫ്രിക്ഷൻ മാത്രം ഫസ്റ്റ് ബ്ലോക്ക് ആദ്യത്തെ ബ്ലോക്കിലാണ് ഫ്രിക്ഷൻ മാത്രം ആക്ട് ചെയ്യുന്നത് അതിൻ്റെ എ മാക്സ് കണ്ടുപിടിക്കണം എ മാക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും ന്യൂട്ടിൻ്റെ സെക്കൻഡ് ലോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലേഷൻ ആക്സലേഷൻ എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക ഇതാണ് ഇക്വേഷൻ ആദ്യത്തെ ക്ലാസ് തൊട്ടേ പറയുന്നതാണ് ഓക്കെ ശരി സോ ആദ്യത്തെ ബ്ലോക്കിൻ്റെ എഫ്നെറ്റ് എത്രയായിരിക്കും ആ അതിൽ ഫ്രിക്ഷൻ മാത്രമേ ആക്ട് ചെയ്യണുള്ളൂ അല്ലേ ഏത് ഫ്രിക്ഷൻ ആകും ഈ ഒരു ടെൻ ന്യൂട്ടൻ മാത്രം ഈ ഒരു ടെൻ ന്യൂട്ടൻ ഈ ബ്ലോക്കിലല്ല താഴത്തെ ബ്ലോക്കിനെ പിടിച്ചു വിളിക്കുന്നതാണ് ടെൻ ന്യൂട്ടൻ തെറ്റിക്കരുത് മുഗലത്തെ ബ്ലോക്കിൻ്റെ മേലെ ആകെ ഒരു ഫോഴ്സേ ഉള്ളൂ ഈ ടെൻ ആണ് എഫ് ലിമിറ്റിംഗ് ആണ് എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ലിമിറ്റിംഗ് ആണ് ദാറ്റ് ഈസ് ഈക്ൾ ടു ടെൻ ന്യൂട്ടനാണ് ടെൻ ന്യൂട്ടൻ ഈക്കിൾ ടു മാസ് ഇൻറ്റു ആക്സ്പ്ലേഷൻ മാസ് എത്രയാണ് ഫൈവ് ഇൻറ്റു ആക്സ്പ്ലേഷൻ അത്രയാണ് ഏതെന്ന് എഴുതി അറിയില്ല ഇതാണ് കണ്ടുപിടിക്കേണ്ടത് സോ എ ഈസ് ഈക്വൽ ടു ടെൻ ബൈ ഫൈവ് എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ആക്സലേഷൻ എത്രയാണ് രണ്ടാണെന്ന് കിട്ടും മുകളിലത്തെ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ എത്രയാണ് രണ്ടാണ് ഈ ആക്സലേഷൻ ഒരു പ്രത്യേകത ഉണ്ട് ഇത് എന്ത് ആക്സലറേഷനാണ് മാക്സിമം ആക്സലറേഷൻ മാക്സിമം ആക്സലറേഷൻ എ മാക്സ് ആണ് രണ്ട് അതായത് ഈ ബ്ലോക്കിന് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ആക്സലേഷൻ ആണെന്ത് രണ്ട് ഇനിയും ആക്സലറേഷൻ ഈ ബ്ലോക്കിന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൻ്റെ നെയ്യും അങ്ങോട്ടേക്ക് പോകില്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും ഓക്കെ അതാണെങ്കിൽ പറയാനായിട്ടുള്ള കാര്യം മനസ്സിലായി എഫ് ത്രീക്ക് ഈ താഴത്തെ മാക്സിമം ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ബ്ലോക്കിൻ്റെ മാക്സിമം ആണ് എന്ത് രണ്ട് അതിനാണ് ആ മെക്കാനിസം പറഞ്ഞത് ഓക്കെ ഓക്കെ സോ മുകളിലത്തെ ബ്ലോക്കിനുണ്ടാകാൻ പറ്റുന്ന മാക്സിമം ആക്സലേഷൻ കണ്ടുപിടിച്ചു ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ് പുഡ് ദ വാല്യൂ ഓഫ് എ മാക്സ് ഇൻ ദ ഇക്വീഷൻ ഫോർ എഫ് നെറ്റ് ഓഫ് ദ ബ്ലോക്ക് ഓൺ വിച്ച് അപ്ലൈഡ് ഫോഴ്സ് ഇസ് ആക്ടി ഈ ആ മാക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് എവിടെ കൊടുക്കണം അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബ്ലോക്കിൻ്റെ എഫ് നെറ്റിലേക്ക് ഇട്ട് കൊടുക്കണം അപ്ലൈഡ് ഫോഴ്സ് എവിടെയാണ് ഇതിലാണ് ഓക്കെ ഈ ഒരു ബ്ലോക്കിൽ ഇതിൻ്റെ എഫ് നെറ്റ് എന്തായിരിക്കും ഇതിൻ്റെയും എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ ഓക്കെ ഇതിൻ്റെ എഫ് നെറ്റ് എങ്ങനെ കണ്ടുപിടിക്കും ഈ ബ്ലോക്കിൻ്റെ എഫ് നെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഒരു ഫോഴ്സിൽ നിന്നും എഫിൽ നിന്നും മൈനസ് ആ മുകളിലേക്കുള്ള ഫോഴ്സ് ഓക്കെ ഈ ഫോഴ്സിൽ നിന്നും ഈ ടെന്നിന് മൈനസ് ചെയ്യണം മൈനസ് താഴത്തെ എത്രയാണ് സീറോ അതോ സോ എഫ് മൈനസ് ടെന്നാണെന്ത് താഴത്തെ ബ്ലോക്കിൻ്റെ എഫ് നെറ്റ് അതിലേക്ക് ഈ ആക്സലേഷൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കൂ മാസ് എത്രയാണ് ടെൻ ആണ് ആക്സലേഷൻ ടു ആണ് ഓക്കെ സോ യു വിൽ ഗെറ്റ് എഫ് യു സികൾ ടു മൈനസ് ടെൻ അപ്പുറത്തി കൊണ്ടുപോകും ഇവിടെ ട്വൻറ്റി പ്ലസ് ടെൻ സോ എഫ് എത്രയായിരിക്കും തേർട്ടി എഫ് അപ്ലൈഡ് എത്രയാണ് തേർട്ടി ആണെന്ന് കിട്ടി ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ നിങ്ങൾ ഈ ഒരു ബ്ലോക്സ് ബോക്സിനെ താഴത്തെ ബ്ലോക്കിനെ തേർട്ടി ന്യൂട്ടണിൽ പിടിച്ചു വിളിക്കുന്നു അതുമൂലം മുകളിലത്തെ ഉണ്ടാകുന്ന ആക്സലേഷൻ എത്രയാണ് ആണ് താഴത്തെ ബ്ലോക്കിന്റെ ആക്സ്പ്ലേഷൻ എത്രയാണ് സെയിം ആണ് സെയിം ആണ് മൂലത്ത് ബ്ലോക്കിന്റെ ആക്സ്പ്ലേഷൻ ടൂ ആണെങ്കിൽ താഴത്തെ ബ്ലോക്കിൻ്റെ ആക്സ്പ്ലേഷൻ എത്രയാണ് സെയിം ആണ് എവിടെ തേർട്ടി ന്യൂട്ടനിൽ തേർട്ടി ന്യൂട്ടണിൽ തേർട്ടി ന്യൂട്ടണിൽ രണ്ട് പേരെന്ത് ചെയ്യുന്നു ഒരുമിച്ച് പോകുന്നു രണ്ട് പേരുടെയും ആക്സ്പ്ലേഷൻ എന്താണ് സെയിം ആയിരിക്കും ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു തേർട്ടി വൺ ന്യൂട്ടണിൽ പിടിച്ചു വലിക്കുകയാണെന്ന് വിചാരിക്കൂ തേർട്ടി വണ്ണിൽ പിടിച്ചു വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും മുകളിലത്തെ ബ്ലോക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും കാരണം ഇനിയും ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഇനിയും എന്ത് ചെയ്യുന്നു ആക്സലറേഷൻ കൂടുന്നു അത്രയും ആക്സലറേഷൻ ഈ ബ്ലോക്കിന് താങ്ങാൻ പറ്റില്ല ഈ ബ്ലോക്കിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ആക്സലറേഷൻ രണ്ടാണ് ഇനിയും ഫോഴ്സ് കൂടുന്നു ആക്സലറേഷൻ കൂടുന്നു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും സോ പറഞ്ഞ കാര്യം ഇതാണ് താഴത്തെ ബ്ലോക്കിൻ്റെ മേൽ കൊടുക്കാവുന്ന മാക്സിമം ഫോഴ്സ് തേട്ടിയാണ് തേട്ടിയാണ് എന്തിനായിട്ടുള്ളതാണ് രണ്ട് പേരും ഒരുമിച്ച് പോകുന്നതിനായിട്ട് രണ്ട് ബ്ലോക്കുകളും ഒരുമിച്ച് പോകുന്നതിനായിട്ട് താഴത്തെ ബ്ലോക്കിന്റെ മേലെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ് തേർട്ടി ആണ് ആ മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള സ്റ്റെപ്സാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് രണ്ട് ബ്ലോക്കുകളും ഒരുമിച്ച് പോകുന്നതിനായിട്ടുള്ള മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ ശരി എങ്ങനെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം ക്വസ്റ്റൻ എന്താന്ന് പറഞ്ഞിരുന്നത് ട്വന്റി ന്യൂട്ടനിൽ ഇവിടെ പിടിച്ചു വലിക്കുന്നു എന്നാണ് അല്ലേ ട്വന്റി ന്യൂട്ടനിലാണ് ക്വസ്റ്റ്യനിൽ എത്രയെന്ന് ട്വന്റി ന്യൂട്ടനിൽ പിടിച്ചു വലിക്കുന്നത് എന്ത് സംഭവിക്കും തേർട്ടി വരെ എല്ലാവരും രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് ട്വൻറ്റി ആണെങ്കിലോ അപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് തേർട്ടിക്ക് താഴെയുള്ള എല്ലാ വാല്യൂസിലും രണ്ട് ബ്ലോക്കുകളും ഒരുമിച്ച് പോകുന്നു ഇനി ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ ഫോർട്ടി എന്ന് തന്നിരുന്നെങ്കിൽ എന്ത് പറയണ്ട എന്ത് പറയേണ്ടി വന്നു തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു മനസ്സിലാകുന്നു ഓക്കെ സോ ട്വൻറ്റി ആണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു രണ്ടു ചെയ്യുന്നു ഒരേ ഡയറക്ഷനിൽ പോകുന്നു ചെയ്യുന്നു ഒരേ ഡയറക്ഷനിൽ പോകുന്നു അടുത്ത കാര്യം എന്താണ് ഓൾസോ ഫൈൻഡ് ആക്സ്പലേഷൻ ഓഫ് ടു ബ്ലോക്ക്സ് ഓക്കെ ഉണ്ടാകുന്ന ആക്സലേഷൻ കണ്ടുപിടിക്കണം എഴുതിയെടുത്തു ഓക്കെ പോസ് ഈ എഴുതിയെടുക്കും ശരി ഇനി ഇതുമൂലം ഉണ്ടാകുന്ന ആക്സലേഷൻ കണ്ടുപിടിക്കണം നമുക്കറിയാം എഫ് വൺ ആണെങ്കിൽ ഒരു ആക്സലേഷൻ ഇവിടെ ഉണ്ടാവും അതേ ആക്സ്പെലേഷൻ ആയിരിക്കും മുകളിലത്തെ ബ്ലോക്കിന് രണ്ടുപേരും ഒരുമിച്ചല്ലേ ആക്സലേഷൻ സെയിം ആയിരിക്കും എഫ് ടു ആണെങ്കിൽ ഇവിടെ ഒരു ആക്സ്പെലേഷൻ അതുതന്നെ ആയിരിക്കും മുകളിലത്തെ ബ്ലോക്കിന് രണ്ടുപേരും ഒരുമിച്ച് സെയിം എഫ് ത്രീ ആണെങ്കിലും രണ്ടുപേരുടെയും ആക്സലേഷൻ സെയിം ആയിരിക്കും പക്ഷേ ആ ഒരു കേസിൽ മുകളിലുഴത്തെ ബ്ലോക്കിൻ്റെ മാക്സിമം ആക്സ്പെലേഷൻ ആയിരിക്കും അത് കഴിഞ്ഞാലോ ആക്സലേഷൻ മാറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു യെസ് ദിസ് ഈസ് ബ്ലോക്ക് ഓൺ ബ്ലോക്ക് ഡയഗ്രാം ഓക്കെ ശരി ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം ഇതാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലേഷൻ കണ്ടുപിടിക്കണം ഓക്കെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പറയണ കാര്യം ശ്രദ്ധിച്ചിരിക്കൂ ട്വൻറ്റി ന്യൂട്ടണിൽ ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ഈ ഒരു സർഫസ് എത്ര ഫോഴ്സിലായിരിക്കും ഈ ബ്ലോക്കിനെ തിരിച്ച് പിടിച്ചു വലിക്കുക ട്വന്റിയിൽ അങ്ങോട്ടേക്ക് പിടിച്ചു വിളിക്കുമ്പോൾ എത്ര ഫോഴ്സിലേക്കും തിരിച്ച് പിടിച്ചു വിളിക്കുക എത്ര ഫോഴ്സിലേക്കും ടെൻ ഊട്ടിലാണോ അല്ല ഈ തെറ്റ് ആദ്യം വരുത്താതിരിക്കുക ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ് ട്വൻറ്റിയിൽ പിടിച്ചു വലിക്കുമ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും ട്വന്റി വണ്ണിൽ പിടിച്ചു വിളിക്കുമ്പോൾ ഇവിടെ വേറെ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും ട്വന്റി ത്രീയിൽ പിടിച്ചു വിളിക്കുമ്പോൾ വേറെ ഫ്രിക്ഷൻ അങ്ങനെ ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ പല പല ഫ്രിക്ഷനുകളായിരിക്കും തേർട്ടിയിൽ പിടിച്ചു വലിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് ടെൻ മാക്സിമം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ട്വൻറ്റിയിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും വേറെ ഫ്രിക്ഷൻ ആയിരിക്കും അതിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് വാല്യൂ അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ആ ടെൻ എന്ന് എഴുതരുത് ട്വൻറ്റി ആണെങ്കിൽ അതിന് എഫ് എന്ന് എഴുതുക വാല്യൂ അറിയില്ല എഫ് ആണ് ഓക്കെ അതുപോലെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സോ ട്വൻറ്റി ഞങ്ങോട്ടേ ഉള്ള ഫ്രിക്ഷൻ എന്തായിരിക്കും വേറെ ഫ്രിക്ഷൻ ആയിരിക്കും ടെൻ ആയിരിക്കില്ല എഫ് എന്ന് എഴുതുന്നു ഓക്കെ ശരി ഇനി എനിക്ക് ആക്സ്ലേഷൻ കണ്ടുപിടിക്കണം ആക്സ്ലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഒരേ ഒരു ഇക്വേഷൻ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സ്ലേഷൻ ഓക്കെ താഴെ മോളിലത്തെ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യൂ മോളിലത്തെ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള എഫ് നെറ്റ് എത്ര ഒരേ ഒരു ഫോഴ്സ് ഉള്ളൂ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് സോ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതി എമ്മിൻ്റെ വാല്യൂ എത്രയാണ് എമ്മിൻ്റെ വാല്യൂ ഫൈവ് ആണ് ഫൈവ് ഇൻ ടു എന്ന് എഴുതി ഓക്കെ താഴത്തെ ബ്ലോക്കിൻ്റെ എഫ് നെറ്റ് എത്രയാണ് ആ എഫ് അപ്ലൈഡ് അങ്ങോട്ടേക്ക് എത്രയാണ് ട്വന്റി ന്യൂട്ടൺ ഓക്കെ ട്വന്റി അങ്ങോട്ടേക്ക് ദെൻ ഇങ്ങോട്ടേക്ക് എത്രയാണ് മൈനസ് എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് ഒരു എഫ് ഫ്രിക്ഷൻ താഴ്ത്തിക്ക് മൈനസ് സീറോ ഓക്കെ സോ ട്വന്റി മൈനസ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ മാസ് എത്രയാണ് ടെൻ ഇൻറ്റു ആക്സലറേഷൻ ഓക്കെ സോ ടെൻ എന്ന് കിട്ടി ഓക്കെ ടെൻ എ എന്ന് കിട്ടി ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യൂ രണ്ട് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ രണ്ടും കൂടെ എടയൂ എഫ് എഫ് പ്ലസ് മൈനസ് എഫ് ക്യാൻസൽ ആകുന്നു യു വിൽ ഗെറ്റ് ട്വൻറ്റി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ എ എന്ന് കിട്ടും ഇതിൽ നിന്ന് ആക്സലേഷൻ കണ്ടുപിടിക്കൂ എ ഈസ് ഈക്വൽ ടു ട്വൻ്റി ബൈ ഫിഫ്റ്റീൻ എന്ന് കിട്ടുന്നു ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ ആക്സലേഷൻ എത്രയാണ് ഫോർ ബൈ ത്രീ ട്വൻറ്റി ഫോഴ്സ് മൂലം ട്വൻ്റി ഫോഴ്സ് മൂലം ഈ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ എത്രയാണ് ഫോർ ബൈ ത്രീ മോഗലത്തെ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ എത്രയായിരിക്കും ഫോർ ബൈ ത്രീ പറഞ്ഞതല്ലേ തുടക്കത്തിലേ പറയണതല്ലേ രണ്ട് പേരും ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ രണ്ട് പേരുടെയും ആക്സലറേഷൻ സെയിം ആയിരിക്കും ഫോർ ബൈ ത്രീ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു ബ്ലോക്ക് കോൺ ബ്ലോക്ക് സിസ്റ്റം എന്താണെന്ന് പുറകിലേക്ക് പോകും ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തായാലും മനസ്സിലാവും ഉറപ്പാണ് ഓക്കെ ശരി സോ ഇതാണെന്ന് ബ്ലോക്ക് കോൺ ബ്ലോക്ക് സിസ്റ്റം ഓക്കെ വീണ്ടും വീണ്ടും ആക്സറേഷൻ കിട്ടി ഓക്കെ എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ വേറെ രീതിയിൽ നോക്കാം വേറെ രീതിയിൽ നോക്കാം ഇനി ഏതെങ്കിലും കാരണവശാൽ കാരണം ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു ഫോർട്ടി ന്യൂട്ടനാണെന്ന് വിചാരിക്കും ഫോർട്ടി ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യുന്നത് എത്രയാണ് വേറൊരു ഫോഴ്സ് ആണ് ഫോർട്ടി ന്യൂട്ടനിലാണ് ഇതിനെ പിടിച്ചു വലിക്കുന്നത് സോ ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണ് ഒരുമിച്ചാണോ പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം മാക്സിമം ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു എഫ് മാക്സിമം എത്രയായിരുന്നു എഫ് മാക്സിമക്കുള്ള തേർട്ടി ആയിരുന്നു തേർട്ടി വരെ രണ്ടുപേർ ഒരുമിച്ചാണ് പോവുക ഇവിടെ എത്തെയാണ് ഫോർട്ടിയിലാണ് പിടിച്ച് വലിക്കുന്നത് മുകളിലത്തെ ആളെന്തോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് മനസ്സിലായി സോ ഇവിടെ ഫോർട്ടി ആണെങ്കിൽ ആ ഒരുമിച്ചല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടാമത്തെ പാട്ട് എന്താണ് ഓൾസോ ഫൈൻഡ് ആക്സലേഷൻ ഓഫ് ടു ബ്ലോക്സ് ഇനി ഈ ഒരു ഫോർട്ടിയിൽ വരും വലിക്കുമ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കണം ഈ ഒരു കേസിൽ രണ്ട് പേരുടെയും ആക്സലേഷൻ ഡിഫറൻറ്റ് ആയിരിക്കും വേറെ ഡയറക്ഷനിലേക്കാണ് ആക്സലേഷൻ ആയിരിക്കും അത് ആദ്യം മനസ്സിലാക്കുക ആക്സലേഷൻ കണ്ടുപിടിക്കാൻ ഒരേ ഒരു ഇക്വീഷൻ ഹെഫ് നെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ ഓക്കെ ഇനി ആദ്യത്തെ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യൂ ആദ്യത്തെ ബ്ലോക്കിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും ഇപ്പോൾ ഈ ബ്ലോക്ക് എങ്ങോട്ടേക്കാ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ തുടങ്ങി ടെൻഡൻസി അല്ല നീങ്ങി തുടങ്ങി അപ്പോഴും ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു ആ ഇങ്ങോട്ടേക്ക് പോകല്ലേ മോനെ അങ്ങോട്ടേക്ക് വരൂ ആ ഫ്രിക്ഷൻ്റെ പേര് മോഷനുള്ള ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ഓക്കെ സൊ എഫിനറ്റിക്കൽ ടു മോളിത്തെ ബ്ലോക്കിൻ്റെ മ്യൂ കെ ഇൻ ടു എൻ മ്യൂസിക്കൽ ടു എം എ എന്ന് എഴുതണം ഓക്കെ ഇനി മ്യൂ കെയുടെ വാല്യൂ ഇവിടെ നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളൂ മ്യൂ കെ മ്യൂസ് എന്ന് വേറെ വേറെ ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ രണ്ടും മ്യൂവസും മ്യൂ കെയും സെയിം ആയിട്ട് എടുക്കൂ സെയിം പോയിൻറ്റു ഇങ്ങനെ തന്നെ എടുത്തോളൂ ഒന്നും പേടിക്കില്ല പോയിന്റ് ഒന്ന് എഴുതി നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിച്ചുണ്ടായിരുന്നത് ഫൈവ് ഇൻറ്റു ടെൻ ആണ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഫൈവ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ ഫൈവ് ഫൈവ് ക്യാൻസൽസ് പോയിൻറ്റ് രണ്ട് ഇൻറ്റു പത്ത് രണ്ടാണെന്ത് ആക്സലറേഷൻ അതെ ഇത് ഏതിൻ്റെ ആക്സലേഷൻ എത്രയാണ് രണ്ടാണ് ഓക്കെ ഈസ് ഈക്വൽ ടു ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ എത്രയാണ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ഇനി മുകളിൽ ഇനി താഴത്തെ ബ്ലോക്കിൻ്റെ ആക്സ്പ്ലേഷൻ കണ്ടുപിടിക്കണം മുകളിലത്തെ എൻ്റെ ആക്സ്പ്ലേഷൻ കിട്ടി ഇയാളുടെ ആക്സ്പ്ലേഷൻ ഇക്കിൾ ടു ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ ഇനി താഴത്തെ ആളുടെ ആക്സ്പ്ലേഷൻ കണ്ടുപിടിക്കണം സെയിം ഇക്വീഷൻ എഫ് ഇക്കൾ ടു എഫിനെറ്റിക്കൽ ടു എം എ ഓക്കെ ഇയാളുടെ ഇപ്പോൾ ഉള്ള ഫോഴ്സ് എന്താണ് അങ്ങോട്ടേക്ക് ഫോർട്ടി ന്യൂട്ടൺ അതിനെന്തെയാണ് മൈനസ് ഇങ്ങോട്ടേക്ക് എത്രയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഫ്രിക്ഷൻ എത്രയാണ് ഈ ബ്ലോക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ സർഫസ് കുറേ അങ്ങോട്ടേക്ക് പോകില്ല ഇങ്ങോട്ടേക്ക് വരും ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് ആ കൈനട്ടിക് ഫ്രിക്ഷൻ ഇട്ട് കൊടുക്കും വീണ്ടും കൈനട്ടിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ മ്യൂ കെ ഇൻറ്റു എൻ ഓക്കെ ശ്രദ്ധിക്കൂ സെയിം മ്യൂ എസ് മ്യൂ കെ വേറെ വേറെ ആയിട്ട് തന്നിട്ടില്ല അതുകൊണ്ട് എന്ത് ഇട്ട് കൊടുക്കുക സെയിം മ്യൂ തന്നെ ഇട്ട് കൊടുക്കുക സോ യു വിൽ ഗെറ്റ് പോയിൻറ്റ് ടു ഇൻ ടു എൻ ഇൻ്റെ വാല്യൂ എത്രയായിരുന്നു ഫൈവ് ഇൻറ്റു ടെൻ ഓക്കെ ടെൻ ഇൻറ്റു പോയിൻ്റ് ടു രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഓക്കെ സോ ഇങ്ങോട്ടെയുള്ള ഫോഴ്സ് എത്രയാണ് ആ ഫ്രിക്ഷൻ എത്രയാണ് ടെന്ന് തന്നെയാണ് സോ ഫോർട്ടി മൈനസ് ടെൻ ഈസ് ഈക്വൽ ടു मस इंटू एक्सलेशन अल मेत्र टेन आक्सलेशन ओके सो तेटी इज्क् और इज़ ईक्वल टू तेटी बै टर्टी बै ट इज ईक् वाट आक्सेशन एत्री വെരി ഇമ്പോർട്ടൻ്റ് ആക്സലേഷനിലുള്ള ത്രീ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറഞ്ഞ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും രണ്ട് ബ്ലോക്കുകളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്സലേഷൻ എന്തായിരിക്കും കൂടുതലായിരിക്കും ഇയാളുടെ ആക്സലേഷൻ എന്താണ് ടൂ ആണ് കുറവാണ് രണ്ടു ആക്സലേഷനും വേറെ 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 ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം മനസ്സിലാകുന്നു മനസ്സിലാകുന്നു പല കണ്ടീഷനുകളായിട്ടാണ് ഈ കണ്ടീഷനുകളിലെല്ലാം ആക്സലേഷൻ രണ്ടു പേർക്കും ആണ് ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു അപ്പൊ ആക്സേഷൻ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും താഴത്തെ ബ്ലോക്കിന്റെ ത്രീ മുകളിലത്തെ ബ്ലോക്കിന്റെ ടു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നു സോ ഇതാണ് ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ ഓക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെ തരും ആ ഇവിടെ ഈ ബ്ലോക്കിനെ പിടിച്ചു വലിക്കുന്നതിന് പേരം മുകളിലത്തെ ബ്ലോക്കിൻ്റെ മേലായിരിക്കും ട്വൻറ്റി ന്യൂട്ടെണ്ണം തരും എന്നിട്ട് ഇതേ കാര്യങ്ങൾ ചോദിക്കും അപ്പോളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സെയിം പാറ്റേൺ തന്നെ സെയിം പാറ്റേൺ തന്നെ ഒന്നും പേടിക്കാനില്ല സോ ഇതാണ് ബ്ലോക്ക് ഓൺ ബ്ലോക്ക് സിസ്റ്റം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ചെയ്യൂ തീർച്ചയായിട്ടും കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു ഇതുതന്നെയാണ് മെത്തേഡ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും എങ്കിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ